കൊല്ലം ശൂരനാട് ആനയടി പഴയടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഗജമേളത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന ഗജമേളത്തിനുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയായത്. ക്ഷേത്രത്തിന് സമീപത്തുള്ള ഏലായിൽ ആനകളെ അണിനിരത്തിയാണ് ഗജമേളം ആരംഭിക്കുന്നത്. ഗജമേളത്തിനുള്ള ഏകദേശം 85 പരം ആനകൾ ക്ഷേത്രത്തിന് സമീപത്തുള്ള വീടുകളിലും മറ്റുമായി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ വർഷവും മകരമാസത്തിലെ തിരുവോണനാളിൽ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന ആനയടി ഗജമേളം ചരിത്ര പ്രസിദ്ധമാണ്. ഉത്സവത്തോടനുബന്ധിച്ചുള്ള നേർച്ച ആനയെഴുന്നള്ളത്താണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. നൂറുകണക്കിന് ഭക്തർ തങ്ങളുടെ അഭീഷ്ടകാര്യ സിദ്ധിക്കും രോഗശാന്തിക്കും മറ്റുമായി ആനയെ നേർച്ചയായി എഴുന്നള്ളിച്ചു വരുന്നു. അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ശ്രീ നരസിംഹക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം ഇന്ന് ആഹാരത്തോടുകൂടി സമാപിക്കുകയാണ്. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഗജമേളയാണ് ആനയടിയിൽ നടക്കുമ്പോൾ. ഏകദേശം 60 പരം ഗജവീരന്മാർ ഇന്ന് ഗജമേളയിൽ പങ്കെടുക്കുന്നു. കേരളത്തിലെ തന്നെ തലയെടുപ്പുള്ള മുഴുവൻ ഗജവീരന്മാരും പങ്കെടുക്കുന്ന ഏക പൂരമാണ് ആനയടി പൂരം. ലോകമെമ്പാടുമുള്ള ആനപ്രേമികളുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ആനയടി പൂരം. ഇന്ന് ഏകദേശം 1,00,000+ ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പൂരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് സത്യം. വിദേശികളായിട്ടുള്ള ഒട്ടേറെ പേർ ഈ പൂരം കാണുന്നതിന് വേണ്ടി കാലേ കൂട്ടി തന്നെ ക്ഷേത്ര പരിസരങ്ങളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്നിവിടെ നടക്കുന്ന പൂരം 6 ദിവസങ്ങളിലായി നേർച്ചയായി 915 ആനകളുടെ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ നടന്നു. കേരളത്തിലെ അതിപുരാതനമായ വൈഷ്ണവാരാധനാ കേന്ദ്രങ്ങളിൽ പ്രമുഖ സ്ഥാനമാണ് ആനയടി പഴയടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിനുള്ളത്. അതിൽ നരസിംഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ അപൂർവങ്ങളാണ്. ഉഗ്രമൂർത്തിയായ നരഹരിയുടെ അനുഗ്രഹം തേടി ദൂരദേശങ്ങളിൽ നിന്നുപോലും അനേകം ഭക്തർ നിത്യവും ക്ഷേത്രത്തിലെത്തുന്നത് പതിവാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രാചാര കലകളും പ്രഗത്ഭരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളും നാടിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിക്കുന്ന തരത്തിൽ പ്രസിദ്ധമാണ്. കഴിഞ്ഞ ജനുവരി 31 ബുധനാഴ്ച ക്ഷേത്രം തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടി ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ന് തിരു ആറാട്ടോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. ശ്രീ നരസിംഹ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുത്സവം ഇന്ന്, അതായത് 9/2/2023 വെള്ളിയാഴ്ച 4 മണിക്ക് നടക്കുന്ന ഗജമേളയ്ക്ക് ശേഷം നടക്കുന്ന ആറാട്ടോടുകൂടി സമാപിക്കുന്നു. ഇന്ന് കേരളത്തിലെ തലയെടുപ്പുള്ള എല്ലാ ആനകളും ഈ ഗജമേളയിൽ പങ്കെടുക്കുന്നു. 60 ആനകളുണ്ട്. ഗജരാജൻ, തൃക്കടവ് ശിവരാജൻ തൊട്ട് പാമ്പാടി രാജൻ, അങ്ങനെയുള്ള ആനകൾ മുഴുവൻ ഇന്ന് 4 മുതൽ ഉള്ള ഗജമേളയിൽ പങ്കെടുത്ത് 7 കൊടിയിറക്കോടുകൂടി തിരുവോത്സവം സമാപിക്കുന്നതാണ്. ക്ഷേത്രം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തിരുവുത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മുദ്രാവിഷൻ. പുനലൂരിന്റെ പൊൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ഫോൺ 0475 2912916 8129 6999 16.